നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ചർച്ചകൾ പല വഴിക്ക് നടക്കുമ്പോൾ നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. റൈസിയുടെ ജീവനെടുത്തത് അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്റർ. അതായത് റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാനും മറ്റേഴ് പേരും സഞ്ചരിച്ചത് ബെൽ 212 ഹെലികോപ്റ്ററിലാണ്. ഇത് US നിർമ്മിത കോപ്റ്ററാണ്. ഇതിന്റെ സുരക്ഷാ വീഴ്ചകൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ യാത്രാ അപകടമെന്ന് പലതവണ റെയ്സിക്ക് സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇതിൽ തന്നെ റെയ്സി യാത്രകൾ പലതും നടത്തി. ഒടുവിൽ ഇറാൻ സൈന്യം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഇറാൻ അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്നതിൽ സംശയമില്ല. എന്നാൽ കേടുപാടുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും സൈന്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടും എന്തിന് ഈ കോപ്റ്റർ ഉപയോഗിച്ചുവെന്ന ചോദ്യം അമേരിക്ക തിരികെ ചോദിക്കും. അമേരിക്കയും ഇറാനും തമ്മിലെ ബന്ധം ആകെ ഉലഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇത്. അതിന്റെ കൂടെയാണ് റെയ്സിയുടെ ജീവൻ കവർന്നത് അമേരിക്കൻ കോപ്റ്റർ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പോർവിളിക്ക് ഇതിലും വലിയ കാരണം ഇനി വേണ്ടില്ല. ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് 8 മാസം മുൻപും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. കൈവശമുള്ള ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയവ വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ്. ആവശ്യത്തിന് പുതിയ കോപ്റ്ററുകൾ ഇല്ലാത്തതിനാലാകും സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ 212 തുടർന്നും ഉപയോഗിച്ചത്. കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൌകര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ രണ്ടാമത്തെ എഞ്ചിൻ പണിമുടക്കാറുണ്ടെന്നാണ് പ്രധാന പരാതി. ഇറാൻ പ്രസിഡന്റ് റെയ്സിയുടെ മരണത്തിന് മുൻപ് 2023 സെപ്റ്റംബറിൽ മറ്റൊരു ബെൽ 212 UAE തീരത്ത് തകർന്നു വീണിരുന്നു. ആ അപകടം ആരുടെയും ജീവൻ കവർന്നില്ല. എന്നാൽ 2018 സമാന സംഭവത്തിൽ 4 പേർ മരിച്ചതായി ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1978 June 3 അബുദാബിയിൽ ഒരു ബെൽ 212 അപകടത്തിൽ 15 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇന്ന് ആഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരും ഉപയോഗിച്ചു വരുന്ന ബെൽ 212 ഹെലികോപ്റ്റർ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിരുന്ന UH-1N ട്വിൻ ഹൂയിയുടെ സിവിലിയൻ പതിപ്പാണ്. ഇന്ന് ബെൽ ടെക്സ്ട്രോൺ എന്ന് പേരുള്ള ബെൽ ഹെലികോപ്റ്റർ 1960കളുടെ അവസാനത്തിൽ കനേഡിയൻ സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ചതാണ്. 2 ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകൾ വന്നതോടെ കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ് അതിനുണ്ടായി. 1971 ഔദ്യോഗികമായി പുറത്തിറക്കിയ ബെൽ 212 അമേരിക്കയിലും കാനഡയിലും അതിവേഗം ആരാധകരുണ്ടായി. പക്ഷേ ഇന്ന് ബെൽ 212 പഴയ പ്രതാപമില്ല. കൂടുതൽ മികച്ച പതിപ്പുകൾ ഇറങ്ങിയതും നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ബെല്ലിനെ വില്ലനാക്കിയിട്ടുണ്ട്. എന്തായാലും റെയ്സിയുടെ ജീവനെടുത്തത് ഈ ഹെലികോപ്റ്ററാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? റെയ്സിയുടെ മരണത്തിന് കാരണമായത് കാലാവസ്ഥ മോശമായതാണോ, അതോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മൊസാദും അമേരിക്കയും ചേർന്ന് നടത്തിയ പ്ലാനിംഗ് ആണോ? ഇതിലെല്ലാം ചർച്ചകൾ പല വഴിക്കാണ് നടക്കുന്നത്. എന്തായാലും റെയ്സി മരിച്ചതോടെ ഇറാനിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി തകർന്ന് ഇരിപ്പാണ്. കാരണം റെയ്സി പലതും കണക്കുകൂട്ടിയിരുന്നു. പല പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ റെയ്സിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു. നിർണായകമായ പല നീക്കങ്ങളും നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് റെയ്സിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇറാന്റെ പല ശക്തികളും ഇതിനോടകം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ റെയ്സിയെ വഹിച്ച ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്തതായും കത്തിനശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു. പ്രതികൂല കാലാവസ്ഥയാൽ 14 മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലത്തെത്താനായത്. തുർക്കിയുടെ ബൈരക്തർ അക്കിൻസി തെർമൽ സെൻസിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് സംഭവം നടന്ന സ്ഥലം തന്നെ കണ്ടെത്താനായത്. തുർക്കിയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആളില്ലാ വിമാനമാണ് അക്കിൻസി. തെർമൽ സെൻസിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രദേശത്തെ താപ വ്യത്യാസം അളന്ന് അപകടം സംഭവിച്ച സ്ഥലം അക്കിൻസി തിരിച്ചറിയുകയായിരുന്നുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കിൻസി എന്ന സ്ട്രാറ്റജിക് ക്ലാസ് UAV വ്യത്യസ്തമായ ഫ്യൂസലേജും വിംഗ് ഡിസൈനും കാരണം വൈവിധ്യമാർന്ന പോലോഡ് വഹിക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിക് ക്ലാസ് UAV ആണ് അക്കിൻസി. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാനാകും.
സിഗ്നൽ പ്രോസസിംഗ്, സെൻസർ ഫ്യൂഷൻ, റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനെസ് എന്നിവയ്ക്കായി ഡ്യുവൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സജ്ജീകരിച്ചിരിക്കുന്നു. 1350 കിലോഗ്രാം വരെ ആയുധങ്ങളും സെൻസറുകളുമുള്ള പേലോഡ് കപ്പാസിറ്റിയാണ് ഈ യു എ വിക്കുള്ളത്. 400 കിലോഗ്രാം ആന്തരിക പേലോഡ് ശേഷിയുള്ള ഡ്രോണിൽ എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ കഴിയും. 40,000 അടി പരമാവധി ഉയരത്തിൽ 24 മണിക്കൂർ വരെ പറക്കാനുള്ള കഴിവുണ്ട്. 2 ടർബോപ്രോപ്പ് എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്നു. പരമാവധി വേഗത 217, അതായത് 350 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റെയ്സിയെ കാണാതാകുന്നത്. ഇറാൻ രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ കിഴക്കൻ അസർബൈജാൻ തലസ്ഥാനമായ ടാബ്രിസിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററുകൾക്കൊപ്പം 2 നൂതന വിമാനങ്ങളും 50 പേരടങ്ങുന്ന റിലീഫ് ആൻഡ് റെസ്ക്യൂ ടീമിനെയും റഷ്യ അയച്ചിരുന്നു. തുർക്കിയുടെ പർവ്വതാരോഹക സംഘം ഉൾപ്പെടെയുള്ള ദൗത്യ സംഘവും തിരച്ചിൽ നടത്തുന്നതിനിടെ ദുരന്തസ്ഥലം കണ്ടെത്തിയത്. റെയ്സിയുടെ മരണം ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക്. ഇറാൻ പ്രസിഡന്റ് അവരുടെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നതിന്റെ ഉത്തരം തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ. US ഇസ്രയേലിന്റെയും കണ്ണിലെ കരട്. ഇങ്ങനെ നീളും ഇബ്രാഹിം റെയ്സിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. ഒറ്റവാക്കിൽ ഒതുങ്ങുന്നതല്ല ഇബ്രാഹിം റെയ്സി എന്ന പേരും മൂപ്പരുടെ പ്രവർത്തനങ്ങളും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുമായി അടുപ്പമുള്ള, ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു റെയ്സി. അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കെയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ റെയ്സിയുടെ ആകസ്മിക മരണം സംഭവിച്ചിരിക്കുന്നത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് റെയ്സി. 2017 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചുവെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റൂഹാനിയോട് പരാജയപ്പെട്ടു. തീവ്ര നിലപാടുകാരനായ റെയ്സി 2019 മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായത്. റെയ്സിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ US ഉപരോധം നിലനിൽക്കുന്നുമുണ്ട്. 15-ാം വയസ്സിൽ പ്രശസ്തമായ ക്യൂം മതപഠനശാലയിൽ പഠനത്തിന് ചേർന്ന റെയ്സിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു. വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച റെയ്സി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി. 1983 ജമീലെ അലമോൽഹദയെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. പ്രതിപക്ഷത്തിന്റെ നിശ്ചിത വിമർശനത്തിന് വിധേയനാകേണ്ടിവന്ന ചുമതലയിലേക്ക് റെയ്സി വരുന്നത് 1988 രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി റെയ്സി. ഇതേ തുടർന്നാണ് പിൽക്കാലത്ത് US റെയ്സിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തിയത്. 5,000-ത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് 1990 ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 1989 ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹല്ല ഖമനേയിയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായി. പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കീഴിൽ പടിപടിയായി വളർന്നു. ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ കൂദ്സ് റാസവിയുടെ ചെയർമാനായി 2016 മാർച്ച് 7 റെയ്സി ചുമതലയേറ്റു. പിന്നീട് ഇങ്ങോട്ട് ഇറാൻ കണ്ടത് വലിയ ഒരു ക്രൂരതകളുടെയും മതത്തിന്റെ പേരിൽ അരങ്ങേറുന്ന പ്രതിസന്ധികളുടെയും വാർത്തകളാണ്. ഹിജാബിന്റെ പേരിൽ നടന്ന വലിയ പ്രതിഷേധങ്ങൾക്കും ക്രൂരതകൾക്കും റെയ്സിക്ക് നേരെ ജനം വലിയ രീതിയിൽ പ്രകോപനപരമായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഹിജാബ് കത്തിച്ചും വലിച്ചെറിഞ്ഞും അവർ റെയ്സിക്കെതിരെ പ്രതിഷേധം തീർത്തുകൊണ്ടേയിരുന്നു. ഇതൊക്കെ വലിയ വാർത്തകളായിരുന്നു. അത്തരത്തിൽ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആളാണ് റെയ്സി. ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, റെയ്സി മരണപ്പെട്ടതാണോ അതോ കൊല ചെയ്യപ്പെട്ടതാണോ തുടങ്ങി നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.